അപ്പു, അപ്പു എന്താ നോക്കുന്നേ? അപ്പുവിന് എന്തിനാ ഈ മണ്ണ്? കേട്ടാലും കേട്ടാലും തീരാത്തത്ര കഥകളുണ്ട് ഈ മണ്ണിനെ കുറിച്ച്. അപ്പുവിന് കേൾക്കണോ? ജീവന്റെ മുളകളെ ആകാശത്തോളം വളർത്തുകയും ജീർണദേഹങ്ങളെ തന്നിലേക്ക് തന്നെ അലിയിച്ചു കളയുകയും ചെയ്യുന്ന മഹാത്ഭുതം അതാണ് അപ്പൂ മണ്ണ്. ഈ ലോകത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകൾ കാണുന്നവരാരും നമ്മുടെ പാദങ്ങളിൽ ഞെരിയുന്ന ഈ ജീവനെ ശ്രദ്ധിക്കാറില്ല. മണ്ണ് എന്നത് അനേകം ധാതുക്കളുടെയും ഓർഗാനിക് സംയുക്തങ്ങളുടെയും വാതകങ്ങളുടെയും അസംഖ്യം സൂക്ഷ്മജീവികളുടെയും കലവറയാണ്. മഹാവൃക്ഷങ്ങളും സൂക്ഷ്മജീവികളും മണ്ണിന്റെ ഉപരിതലത്തിൽ ജീവന്റെ വിസ്മയം തീർക്കുമ്പോൾ ബാക്ടീരിയകളും ആൽഗകളും ഫംഗസുകളും മണ്ണിനടിയിലെ ജൈവികതയെ നിലനിർത്തുന്നു. മണ്ണിനെ ഭൂമിയുടെ തൊക്കായാണ് കണക്കാക്കുന്നത്. സസ്യങ്ങളുടെ വളർച്ചാ മാധ്യമമാണ് മണ്ണ്. ജലത്തിന്റെ സംഭരണവും വിതരണവും ശുദ്ധീകരണവും മണ്ണ് നിർവഹിക്കുന്നു. ചികിത്സാ രംഗത്തും നിർമ്മാണ മേഖലകളിലും മനുഷ്യൻ മണ്ണിനെ ഉപയോഗിക്കാറുണ്ട്. മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, കൽക്കരി എന്നിവയും മണ്ണിന്റെ വ്യത്യസ്ത രൂപങ്ങൾ തന്നെ. ഭൂഭാഗങ്ങൾ, കട്ടികുറഞ്ഞ പാറകൾ, മൺകട്ടകൾ എന്നിവ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. സസ്യങ്ങളുടെ വേരുപടലം കാണുന്ന ജൈവികമായ ഉപരിതലം മണ്ണിന്റെ പുറംപാളിയാണ്. ഭൂമിയിലേക്ക് താഴും തോറും മണ്ണ് പല പാളികളായി കാണപ്പെടുന്നു. ഒരു ഇഞ്ച് മണ്ണുണ്ടാകാൻ ഏകദേശം 1000 വർഷമാണ് വേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധ്യമാകുന്നില്ലേ? മണ്ണിന്റെ സവിശേഷതകൾ കേട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ആ മണ്ണില്ലാതെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുക അസാധ്യമാണ്. ഭൂമിയിലെ മണ്ണിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതല്ലേ? എത്ര മണ്ണിനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. എന്നാൽ ഇത് പിടിച്ചോ. ഈ ആപ്പിൾ പോലെയാണ് നമ്മുടെ ഭൂമി. ഭൂമിയുടെ 4/3 വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കരഭൂമിയുടെ പകുതി കൊടും ചൂടും കൊടും തണുപ്പുമാണ്. ഇനിയുള്ള പകുതി നിഴലുകളും പാറകളും കുന്നുകളുമാണ്. ഭൂമിയുടെ ഈ പുറംഭാഗത്ത് മാത്രമാണ് ഉത്പാദനക്ഷമമായ മണ്ണുള്ളത്. അതിനെ മാത്രം ആശ്രയിച്ചാണ് സർവ ജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ്. എത്രത്തോളം സംരക്ഷണം മണ്ണിന് ആവശ്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് തീരദേശ മണ്ണ്. 80% മുകളിൽ മണലിന്റെ അംശമായതിനാൽ ഫലഭൂഷ്ടി വളരെ കുറവാണ്. മഞ്ഞ കലർന്ന തവിട്ടു നിറമുള്ള ഈ മണ്ണിൽ തെങ്ങ്, കുരുമുളക് മുതലായവയാണ് സാധാരണ നന്നായി വളരാറ്. എക്കൽ മണ്ണ് പുഴയോരങ്ങളോട് ചേർന്ന് കാണുന്ന ഫലഭൂഷ്ടിയുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഒട്ടുമിക്ക കാർഷിക വിളകളെല്ലാം തന്നെ നമുക്ക് ഈ മണ്ണിൽ കൃഷി ചെയ്യാം. ജലാംശവും നീർവാർച്ചയും ഈ മണ്ണിൽ കൂടുതലാണ്.
കരിമണ്ണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന ഭൂപ്രദേശങ്ങളിൽ കാണുന്ന കറുപ്പ് നിറമുള്ള മണ്ണാണ് കരിമണ്ണ്. അഴുകിയ പദാർത്ഥങ്ങൾ ധാരാളം കാണുന്ന ഈ മണ്ണ് കൂടുതൽ സമയവും വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കും. ചുവപ്പും തവിട്ടും നിറമുള്ള മണ്ണാണ് വെട്ടുകൽ മണ്ണ്. ചരലും പശിമയും ഒക്കെ ഈ മണ്ണിന്റെ സ്വഭാവമാണ്. ഫലപുഷ്ടി കുറവാണെങ്കിലും സമീകൃത വളപ്രയോഗം കൊണ്ട് ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാം. കുരുമുളക്, കൈതച്ചക്ക, മരിച്ചീനി മുതലായവയാണ് പ്രധാന വിളകൾ. ചെമ്മണ്ണ്. കേരളത്തിന്റെ തെക്കൻ ദേശങ്ങളിൽ കാണുന്ന പശിമയുള്ള മണ്ണിനമാണ്. ഫലപുഷ്ടിയും ജലാംശവും കുറവാണ്. എങ്കിലും പ്രാദേശിക കൃഷികൾക്ക് അനുയോജ്യം തന്നെ. പച്ചക്കറി, മരിച്ചീനി, വാഴ, തീറ്റപ്പുൽ ഇവ സമൃദ്ധമായി ഉണ്ടാകും. മലയോര മണ്ണ്. മലമ്പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. മണ്ണിനോടൊപ്പം ഉരുളൻ കല്ലുകൾ കാണപ്പെടുന്നത് ഈ മണ്ണിനത്തിന്റെ പ്രത്യേകതയാണ്. മഞ്ഞ കലർന്ന തവിട്ടു നിറമുള്ള ഈ മണ്ണിന് മണ്ണൊലിപ്പ് കൂടുതലാണ്. റബ്ബർ, കാപ്പി, തേയില, ഫലവൃക്ഷങ്ങൾ മുതലായവ പ്രധാന വിളകളായി ചെയ്തു വരുന്നു. കറുത്ത പരുത്തി മണ്ണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കണ്ടുവരുന്ന കറുപ്പ് നിറമുള്ള മണ്ണിനമാണിത്. ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണ് വേനൽക്കാലത്ത് വെടിച്ചു കീറി തറയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. നീർവാർച്ച കുറവായതിനാൽ പരുത്തി, കരിമ്പ്, നിലക്കടല മുതലായവ കൃഷി ചെയ്യാം. കേരളത്തിന്റെ വനഭൂമിയിലെ മണ്ണിനമാണ് വനമണ്ണ്. ഇളം തവിട്ടു നിറത്തിൽ കാണപ്പെടുന്ന ഈ മണ്ണ് നല്ല ഫലപുഷ്ടിയും നീർവാർച്ചയും ഉള്ളതാണ്. ഈ മണ്ണിന്റെ ജൈവിക സമ്പന്നതയാണ് നമ്മുടെ വനഭൂമിയുടെ ഓജസ്സും കരുത്തും. വനപരിപാലനത്തിലൂടെ നമുക്ക് ഈ മണ്ണിനെയും സംരക്ഷിക്കാം.
ആക്ഷൻ. എന്തിനാ ഈ മണ്ണ്? കേട്ടാലും കേട്ടാ